നമസ്കാരം ഇന്ത്യൻ ഇരുചക്രവാഹന ലോകത്തെ ഒഴിച്ചുകൂടാനാകാത്ത പേരാണ് യമഹ എന്നത് യമഹ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് ബൈക്കുകളായിരിക്കും ഒന്ന് എഫ് സി അതുപോലെ തന്നെ ആർ വൺ ഫൈവ് എന്നിവ ഇതിൽ ഒന്നിന് പണ്ടത്തെ പ്രതാപം ഇല്ലെങ്കിലും രണ്ടാമൻ ഇന്നും യൂത്തന്മാരുടെ ഇഷ്ട മോട്ടോർ സൈക്കിളായി അരങ്ങുവാണ് കൊണ്ടിരിക്കുകയാണ് നാലാം തലമുറ ആവർത്തനത്തിലും ചൂടപ്പം പോലെയാണ് വൈസഡ് ആർ വൺ ഫൈവ് വിറ്റഴിയുന്നത് യുവാക്കളുടെ ബേബി സൂപ്പർ ബൈക്ക് എന്നറിയപ്പെടുന്ന മോഡലിനെ കൃത്യമായ ഇടവേളകളിൽ പരിഷ്കരിക്കുന്നിടത്താണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ വിജയം കഴിയുന്നത് താങ്ങാനാകുന്ന വില ഉഗ്രൻ പെർഫോമൻസ് കിഡ്ഡിലൻ മൈലേജ് ഒടുക്കത്തെ റിഫൈൻമെന്റ് എന്നിവയും എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കിന്റെ പ്രത്യേകതകളിൽ വരുന്നുണ്ട് ഇപ്പോഴത്തെ ആർ വൺ ഫൈവ് എം വേരിയന്റിന്റെ പുതിയ മോഡലിനെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് യമഹ മോട്ടോർ ഇന്ത്യ പുതിയ കാർബൺ ഫൈബർ ട്രിം വേരിയന്റും പുതിയ ഫീച്ചറുകളും ചേർത്താണ് വൈ സെഡ് എഫ് ആർ വൺ ഫൈവ് വി ഫോർ സ്പോർട്സ് ബൈക്കിനെ കമ്പനി ഇത്തവണ പുറത്തിറക്കിയിരിക്കുന്നത് മെറ്റാലിക് ഗ്രേയിലുള്ള ആർ വൺ ഫൈവ് എം പതിപ്പിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ് രൂപയാണ് എക്സ് ഷോറൂം വിലയായി മുടക്കേണ്ടി വരുന്നത് അതേസമയം പുതിയ യമഹ് ആർ വൺ ഫൈവ് വി ഫോർ കാർബൺ ഫൈബർ പാറ്റേണിന് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് എക്സ് ഷോറൂം വില വരുന്നത് ആർ വൺ എമ്മിന്റെ കാർബൺ ബോഡി വർക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വാട്ടർ ഡിപ്പിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ബേബി സൂപ്പർ ബൈക്കിലെ കാർബൺ ഫൈബർ പാറ്റേൺ പണിഗടിപ്പിച്ചിരിക്കുന്നത് മുൻവശത്തെ കൗൾ സൈഡ് ഫെയറിംഗ് പിൻസൈഡ പാനലുകളുടെ പാർശ്വഭാഗങ്ങൾ എന്നിവയിൽ ഈ പാറ്റേൺ കാണാൻ സാധിക്കും കാർബൺ ഫൈബർ പാറ്റേണിന് പുറമെ ആർ വൺ ഫൈവ് എം മോഡലിന് ഓൾ ബ്ലാക്ക് ഫെൻറ്റർ ടാങ്കിൽ പുതിയ ഡീക്കലുകൾ നീല കളറിൽ തീർത്ത വീലുകൾ സൈഡ് ഫെയറിംഗ് എന്നിവയും ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ വൺ ഫൈവ് എം സ്പോർട്സ് മോട്ടോർ സൈക്കിളിന് ഇപ്പോൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ മ്യൂസിക് വോളിയൂം കൺട്രോൾ ഒരു എൽ ഇ ഡി ലൈസൻസ് പ്ലേറ്റ് ലൈറ്റ് തുടങ്ങിയ അധിക ഫീച്ചറുകളും ലഭിക്കുമെന്നാണ് വിവരം പുതിയ കാർബൺ ഫൈബർ പാറ്റേൺ വേരിയന്റിലും നിലവിലുള്ള മെറ്റാലിക് ഗ്രേ മോഡലിലും ഈ ഫീച്ചറുകൾ ലഭ്യമാണ് എന്ന് യമഹ പറയുന്നുണ്ട് ആൻഡ്രോയിഡുകൾക്കായി പ്ലേ സ്റ്റോറിലും ഐഒസ് ഉപകരണങ്ങൾക്കായി ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമായ വൈ കണക്ട് ആപ്ലിക്കേഷൻ വഴി ഈ ഫംഗ്ഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ മോഡലിന് മെച്ചപ്പെട്ട സ്വിച്ച് ഗിയറും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് എന്നതും സ്വാഗതാർഹമായ കാര്യമാണ് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ട്രാക്ക് സ്ട്രീറ്റ് മോഡ് എന്നിവയും പുതിയ നാലാം തലമുറ ആവർത്തനത്തിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് പതിനായിരം ആർ പി എമ്മിൽ എ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ബി എച്ച് പി കാലത്തും ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനാല് പോയിൻറ്റ് രണ്ട് എൻ എം ടോർക്കും നൽകുന്ന വൺ ഫിഫ്റ്റി ഫൈവ് സി സി ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ആർ വൺ ഫൈവ് എമ്മിൻ്റെ ഹൃദയം ആർ പി എം ശ്രേണിയിൽ ഉടനീളം പവർ ഡെലിവറി ഓപ്റ്റിമൈസ് ചെയ്യുന്നതിന് യമഹയുടെ വേരിയബിൾ വാൾ ആക്ച്വേഷൻ സംവിധാനവും ബൈക്കിൽ അവതരിപ്പിക്കുന്നുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി വരുന്ന ബൈക്കിൽ ക്വിക്ക് ഷിഫ്റ്റും സ്ലിപ്പർ അസിസ്റ്റൻറ്റ് ക്ലാച്ചും സ്റ്റാൻഡേർഡായി തന്നെ ഒരുക്കിയിട്ടുണ്ട് വീൽ സ്പിൻ കുറയ്ക്കുന്നതിനുള്ള ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ക്ലഷ്ലെസ് അപ്ഷിഫ്റ്റുകൾക്കുള്ള ക്വിക്ക് ഷിഫ്റ്റർ ഡൗൺ ഷിഫ്റ്റ് സമയത്ത് അമിതമായ എൻജിൻ ബ്രേക്കിംഗ് തടയാൻ അസിസ്റ്റർ സ്ലിപ്പർ ക്ലച്ച് എന്നിവയെല്ലാം യമഹയുടെ ബേബി സ്പോർട്സ് ബൈക്കിനെ മികച്ചതാക്കുന്ന സംഗതികളാണ് മറ്റ് മെക്കാനിക്കൽ വിശേഷങ്ങളിലേക്ക് നോക്കിയാൽ ബൈക്കിൻ്റെ സസ്പെൻഷനായി മുൻവശത്ത് ഗോൾഡൻ നിറത്തിലുള്ള യു എസ് ഡി ഫോർക്കുകളാണ് യമഹ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഹാൻഡിലിംഗ് മെച്ചപ്പെടുത്തുക മാത്രമല്ല ആർ വൺ ഫൈവ് വി ഫോർ പതിപ്പിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം പിന്നിൽ ഒരു മോണോഷോക്ക് യൂണിറ്റ് ആണ് ഇടം പിടിച്ചിരിക്കുന്നത് ബ്രേക്കിങ്ങിനായി രണ്ട് വശത്തും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത് സ്റ്റാൻഡേർഡായി ഡുവൽ ചാനൽ എ ബി എസ് നൽകിയിട്ടുണ്ട്